Hi my dears, welcome back to my channel. Biriyani recipe ആയിട്ടാണ് അപ്പോൾ ഭയങ്കര മണിയടിയുടെ ശബ്ദം ഉണ്ട് ട്ടോ അപ്പോൾ ഇവിടെ പൂജ നടക്കുന്നുണ്ട് അതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ആണ് ട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചിക്കൻ വേവിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ബിരിയാണിയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾക്കിനി ഒട്ടും വൈകിക്കണ്ട നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്കിവിടെ കുറച്ചധികം പച്ചക്കറികളൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം ഉള്ളി അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ തക്കാളി അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങള് പിന്നെ പച്ചമുളക് അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ ഞാൻ ഫസ്റ്റ് ഒന്ന് റെഡിയാക്കട്ടെ അതിനുശേഷം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടതെന്നുള്ളത് കാരണം വെറുതെ അതൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വീഡിയോ ഭയങ്കര ലെങ്തി ആവുമല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങളാണ് ഇതിൽ നമ്മൾക്ക് വേണ്ടതെന്നുള്ളത് അപ്പൊ ഫസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തു വെക്കട്ടെ കേട്ടോ നമ്മളിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കിലോ രീതിയിലല്ല എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള പീസ് അനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ അപ്പോൾ നമുക്ക് കറക്റ്റാണ് കേട്ടോ ഇത്രയും മതിയാവും ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില തൈര് തൈര് മെയിൻ ആണ് കേട്ടോ തൈര് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല തൈര് നമ്മൾക്ക് മെയിൻ ആണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് തരുന്ന തൈരാണ് അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കുറച്ച് മതിയാവും അധികം വേണ്ട കേട്ടോ ഓക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഗരം മസാല ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം
ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കുറച്ച് സമയം അവിടെ അടച്ച് കുറച്ച് സമയം ഒരു അരമണിക്കൂർ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്കിനി മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾക്ക് കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലും കുറച്ച് ഗീയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാത്രം ഒന്ന് നല്ലപോലെ ചൂടാവും. നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് നെയ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ ആർ കെ ജി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നെയ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇതാണ് കേട്ടോ, ജി ആർ ബിൻ്റെ നെയ്യാണ്, ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇടുന്നുണ്ട് കേട്ടോ. സവാള ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള നല്ലപോലെ തന്നെ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നല്ലപോലെ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ കോരുന്നുണ്ട്, കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് എടുത്തു വെക്കേണ്ടതാണ്. ലാസ്റ്റ് നമ്മുടെ ബിരിയാണിയിലും അതുപോലെ തന്നെ മസാലയിലും നമ്മൾ ഈ ഒരു സവാള ഫ്രൈ ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കാഷ്യു അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതൊക്കെ തീർന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇതിലേക്ക് ഇടുന്നില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചോളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് സവാള ഫ്രൈ ചെയ്യാം. ഇനി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് ഉണ്ടാക്കണം അത്ര കേട്ടോ. ഫസ്റ്റ് നമ്മൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലപോലെ വരണ്ട് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾക്കിതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കൻ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇതിൽ നമ്മൾ മുളക് പൊടി തീരെ ഇടുന്നില്ല കേട്ടോ. മുളക് പൊടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നേ ഇല്ല. നമ്മളതിന് പകരം നമ്മൾ പച്ചമുളകാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഇതുണ്ടല്ലോ ഇത്, അപ്പോൾ ഇതുകൂടെ നമുക്കിതിലേക്ക് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട്
ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളുടെ ഈ ഒരു നേരത്തെ മസാല പുരട്ടി വെച്ച പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സി. ഇത് കണ്ടോ, ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ബിരിയാണിയുടെ മസാല ഇവിടെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ് ഈ ഒരു മസാല ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ് ഫീൽ ചെയ്യുന്നത്, അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. തീയെ ഫ്ലെയിം വന്നിട്ട് മീഡിയം ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലല്ല കേട്ടോ, കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. തന്മോളുടെ സ്കൂൾ ആക്ടിവിറ്റി എന്താ, ഡ്രോയിങ് ചെയ്യാണ് കേട്ടോ. ഒരു പെൻകിനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി റൈസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ നെയ്യും നല്ലപോലെ ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിലേക്ക് നമ്മളുടെ അരി നല്ലപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജീരകശാല അരി തന്നെ ഈ ഒരു ബിരിയാണിക്ക് എടുക്കാൻ നോക്കുക, അതായിരിക്കും ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ബാസ്മതി റൈസിനേക്കാളും നമ്മുടെ ജീരകശാല അരി കൊണ്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ജീരകശാല അരി നല്ലപോലെ തന്നെ ഞാൻ കഴുകി വെള്ളമൊക്കെ തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴുകി വെച്ചിട്ടുള്ള അരിയാണ്. ഞാനിത് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ കഴുകി വെച്ചത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. നമുക്ക് 2.5 ഗ്ലാസ് അരി കറക്റ്റാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായി, നല്ലപോലെ തിളച്ച വെള്ളം. നമ്മൾക്ക് ഇത് അരി നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് വെള്ളം കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അരിയുടെ ആ ഒരു ഇത് നോക്കിയിട്ട് വേവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വെള്ളം എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കി നോക്കി നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നമ്മൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് തിളച്ച വെള്ളം നമ്മളിതിൽ ഓൾറെഡി ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരി റെഡി ആയിക്കോളും. വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അരി തമ്മിൽ അങ്ങ് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളുടെ അരി വെന്ത് റെഡിയായി വന്നോളൂ. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ മസാല ഇതാ നല്ലപോലെ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ റൈസും നല്ലപോലെ തന്നെ വെന്ത് ഇതാ മണിപ്പൊടി പോലെ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ചോറിൻ്റെ ഒരു വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിട്ടണം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില ആൾക്കാർ ഫുഡ് കളർ ചേർക്കാറുണ്ട്, ഞാൻ ഫുഡ് കളർ ചേർക്കാറില്ല, പകരം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾക്കൊന്ന് ദം ചെയ്യാമല്ലേ. അപ്പോൾ കുറച്ച് റൈസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റൈസിലേക്ക് ഞാൻ ഫസ്റ്റ് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സവാള ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കാഷ്യൂനട്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. പിന്നെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം, നെയ്യ് അധികം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. നമ്മൾക്ക് കറക്റ്റാണ്, നമ്മൾ അതുകൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് വേണം നിങ്ങളെ ചേർക്കാൻ. ഇനി നമ്മൾക്ക് നമ്മളുടെ ഒറ്റൊരു ലെയർ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളുടെ മസാല മൊത്തമായിട്ട് നമ്മൾക്ക് ആ ഒരു ലെയർ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാല മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ റൈസ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു മസാലയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. എന്തായാലും ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാവുന്ന സംഭവമാണ്. ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. വേവിച്ച് കഴിക്കുന്നതായതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എല്ലാവരും. അപ്പോൾ ഇനി നമ്മളിത് ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം
നമ്മളുടെ മല്ലിയില സംഭവങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾക്കൊന്ന് മല്ലിയിലയും നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം ദം ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്കിതിൻ്റെ മുകളിൽ എയർ പുറത്തേക്ക് കടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ദമ്മായി കിട്ടും. ഇതെൻ്റെ എന്താ പറയുക, എൻ്റെ ഈ ഒരു ഇതിൻ്റെ അടപ്പ് വന്നിട്ട് നല്ല അടപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ എനിക്ക് ഫോയിൽ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് നമ്മൾക്കിതാ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാലുണ്ടല്ലോ, പാലും മഞ്ഞൾപ്പൊടിയുടെയും മിക്സ്, അതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കളറും തോന്നില്ല കേട്ടോ, ഇത് ദമ്മായി വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കളർ ഇട്ടാൽ നല്ല അടിപൊളി മഞ്ഞ ബിരിയാണി ആയിട്ട് കിട്ടും കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ മല്ലിയില പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒനിയൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഒക്കെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട് അതുപോലെ തന്നെ നമ്മളുടെ കിസ്മിസ് കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തത് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾക്ക് നല്ല ഒരു അടപ്പ് വെച്ച് അടച്ച് വയ്ക്കാം. നിങ്ങൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഗരം മസാല തീർന്നു, അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരടപ്പ് വെച്ച് നല്ല പോലെ തന്നെ അടച്ച് വെക്കുന്നുണ്ട്. അതും സിമ്മിലാക്കി വെക്കാം കേട്ടോ, ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ദമ്മായി കിട്ടിക്കോളും. അപ്പോൾ ദമ്മായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചോറും മസാല ഒക്കെ വന്നിട്ട് നല്ലൊരു മണമാണ് വരിക. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ ദമ്മിയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് ശേഷം അത് റെഡി ആയിക്കോളും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ബിരിയാണിയാണ്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇവിടെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്യാതെ തന്നെ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് സംഭവം പരിപാടി ഇത്രയേ ഉള്ളൂ. ബിരിയാണി ആകുമ്പോൾ നമ്മളുടെ പണിയൊക്കെ പെട്ടെന്ന് തീർന്നോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിരിയാണി, പിന്നെ ഞാൻ ഒരു കച്ചമ്പർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിന ചട്നിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിയുടെ കൂടെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ദം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലപോലെ തന്നെ ദമ്മായി വന്നിട്ടുണ്ട് കണ്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുകളിലേ പോക ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ടാവും അല്ലേ. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മളുടെ റൈസൊക്കെ ഒരു മഞ്ഞ മഞ്ഞ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അടിപൊളി ബിരിയാണിയാണ്. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ നമ്മൾക്ക് മെല്ലെ മെല്ലെ ആയിട്ട് ആവശ്യാനുസരണം വിളമ്പാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പീസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കല്യാണ വീട്ടിലാകുമ്പോൾ നമ്മളത് പ്ലേറ്റിലേക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ വിളമ്പിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ അടിപൊളി ബിരിയാണിയാണ്, നല്ല യമ്മി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫീഡ്ബാക്ക് എന്തായാലും പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ കളർ വന്നിട്ട് റെഡിഷ് ആയിരിക്കില്ല, ഒരു യെല്ലോയിഷ് ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അമ്മയോടൊക്കെ പറഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട്, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ദിസ് ഇസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.